നെല്ല് സംഭരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കുട്ടനാട്ടിൽ വ്യാപക പ്രതിഷേധം. കൊയ്ത്തും സംഭരണവും കുട്ടനാട്ടിൽ പുരോഗമിക്കുന്നതിനിടെയുള്ള സർക്കാർ തീരുമാനത്തിൽ ആശങ്കയിലാണ് കർഷകർ. നെല്ല് സംഭരണം മുൻപ് സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ച് പരാജയപ്പെട്ടതിന്റെ കൈപ്പേറിയ ഓർമ്മകളാണ് കർഷകർക്ക് മുന്നിലുള്ളത്. നെല്ല് സംഭരിക്കാനും സൂക്ഷിച്ചുവെക്കാനും സഹകരണ സംഘങ്ങൾക്ക് സൗകര്യം കുറവാണ്. സ്വന്തമായി മില്ലുകളില്ല. ഗോഡൌൺ സൗകര്യമുള്ളത് കുറച്ച് സംഘങ്ങൾക്ക് മാത്രം. ഇവിടെ ഈയിടെ എല്ലാ സൊസൈറ്റിയിലെ ഭാരവാഹക പ്രിൻസിനെ ഉൾപ്പെടെ വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞത് ഞങ്ങൾ യാതൊരു കാരണവശാലും അനുകൂലിക്കത്തില്ല, ഞങ്ങൾക്ക് യാതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല, ഞങ്ങൾക്ക് സംഭരിക്കാനുള്ള സൗകര്യമില്ല, അതിനെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങത്തില്ല, ഒരു കാരണവശാലും ഞങ്ങൾ വരത്തില്ലെന്ന് ഒറ്റ സ്വരത്തിൽ പറഞ്ഞതാണ്. മില്ലുകൾ വാടകയ്ക്കെടുത്ത് നെല്ലുകുത്തി അരിയാക്കി നൽകാനാണ് സർക്കാർ സംഘങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നെല്ലുവില വിതരണം അവരെ ഏൽപ്പിച്ചത് നിരാശാജനകമാണെന്ന് നെൽകർഷക സംരക്ഷണ സമിതി പറയുന്നു. നേരത്തെ സൊസൈറ്റി എടുത്തുകൊണ്ടിരുന്നതാണ്, അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ സൊസൈറ്റിക്ക് കൊടുത്താൽ തന്നെ പരാജയപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആറു മാസം കഷ്ടപ്പെട്ട് ഇത് ഇറക്കി കൊണ്ടുവന്നു കഴിഞ്ഞ ആറു മാസം കഴിഞ്ഞാൽ കാശ് കിട്ടുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ സഹകരണ സംഘത്തിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഏതാനും വർഷം മുൻപ് രണ്ടാം കൃഷി നെല്ലെടുപ്പ് സമയത്ത് മില്ലുടമകൾ തർക്കം കാരണം നെല്ല് സംഭരിക്കാൻ തയ്യാറാകാതിരുന്നു. പാടത്ത് കെട്ടിക്കിടന്നതിനെ തുടർന്ന് സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. നെല്ല് സംഭരിച്ചു വെക്കാൻ എന്നാൽ കഴിയുന്ന തരത്തിൽ സംഭരണ കേന്ദ്രങ്ങൾ കണ്ടെത്തണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും പ്രാവർത്തികമായിരുന്നില്ല. 24 ആലപ്പുഴ.